ഹായ് ഫ്രണ്ട്സ്, എ ബി എ ഫോർ ക്രിയേഷൻസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നല്ല വെയിലുള്ള സമയത്ത് ഏതെങ്കിലും മരത്തിൻ്റെ ചുവട്ടിൽ കയറി നിൽക്കുമ്പോൾ നിങ്ങൾക്ക് തണുപ്പ് അനുഭവപ്പെടുന്നതായി തോന്നിയിട്ടുണ്ടോ? എന്താണ് ഇതിന് കാരണം? ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും അത് തണലുള്ളത് കൊണ്ടല്ലേ എന്ന്. എന്നാൽ തണൽ എന്ന ഒറ്റ വാക്കുകൊണ്ട് അതിനുള്ള ഉത്തരം ആകുന്നില്ല. ഇന്ന് നിങ്ങളുമായി ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് ഈ വിഷയത്തെക്കുറിച്ചാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായി ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചെടികൾ മണ്ണിൽ നിന്നും സ്വീകരിക്കുന്ന വെള്ളം ട്രാൻസ്പിറേഷൻ അഥവാ സസ്യസ്വേദനം എന്ന പ്രക്രിയ വഴി അന്തരീക്ഷത്തിലേക്ക് പുറപ്പെടുവിക്കുന്നു. ഈ പ്രവർത്തനം മൂലമാണ് നമുക്ക് ഇങ്ങനെ അനുഭവപ്പെടാൻ കാരണം. ഇനി നമുക്ക് എന്താണ് ട്രാൻസ്പിറേഷൻ അഥവാ സസ്യസേദനം എന്ന് നോക്കാം. ചെടിയിലെ വേരുകൾ വലിച്ചെടുക്കുന്ന വെള്ളം ഇലകൾ, തടി, പൂവ് എന്നിവയിൽ കൂടി ബാഷ്പമായി പുറത്തേക്ക് വിടുന്നു. ഈ പ്രവൃത്തിയെയാണ് ട്രാൻസ്പിറേഷൻ അഥവാ സസ്യസേദനം എന്ന് പറയുന്നത്. ആകിരണം ചെയ്യുന്ന വെള്ളത്തിൻ്റെ കുറച്ച് മാത്രമേ ജീവൽ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമുള്ളൂ. ഇലകളുടെ ഉപരിവൃതിയിലുള്ള ആസ്യരന്ധ്രങ്ങൾ അഥവാ സ്റ്റൊമേറ്റ വഴിയാണ് പ്രധാനമായും പ്രവർത്തനം നടക്കുന്നത്. ഇങ്ങനെ പുറപ്പെടുവിക്കുന്ന വെള്ളം അതിൻ്റെ തന്മാത്ര രൂപത്തിലാണ് ആസ്യരന്ധ്രങ്ങൾ വഴി പുറത്തേക്ക് വിടുന്നത്. ഇങ്ങനെ തന്മാത്ര രൂപത്തിൽ പുറത്തേക്ക് വിടുന്നതിനാൽ നമുക്ക് ഇത് കാണാനും സാധിക്കുന്നില്ല. ഈ തന്മാത്രകൾ മരച്ചുവട്ടിലെ ചൂട് ആകിരണം ചെയ്ത് നീരാവിയാകുന്നു. ഈ പ്രക്രിയ കാരണമാണ് മരച്ചുവട്ടിലെ ചൂട് കുറഞ്ഞ നിരക്കിൽ നിലനിർത്തി നമുക്ക് തണുപ്പ് തോന്നിപ്പിക്കാൻ കാരണം. ഇത് നമുക്ക് ഒരു പരീക്ഷണത്തിലൂടെ തെളിയിച്ചു നോക്കാം. ഇതിനായി നമുക്ക് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു പോളിത്തീൻ കവറും കുറച്ച് വള്ളിയും മാത്രമേ ആവശ്യമുള്ളൂ. നല്ല വെയിലുള്ള സമയമാണ് ഞാൻ ഈ പരീക്ഷണത്തിന് തിരഞ്ഞെടുത്തത്. കാരണം പകൽ സമയത്താണ് ട്രാൻസ്പിറേഷൻ നടക്കുന്നത്. അതുമാത്രമല്ല, നല്ല വെയിലുള്ള സമയത്താണ് ഈ പരീക്ഷണം നടത്തുന്നതെങ്കിൽ പെട്ടെന്ന് റിസൾട്ട് ലഭിക്കുകയും ചെയ്യും. പരീക്ഷണത്തിനായി ഞാൻ എടുത്തിരിക്കുന്നത് ഒരു തുളസി ചെടിയാണ്. ഏത് ചെടിയിൽ വേണമെങ്കിലും നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ്. തുളസി ചെടിയെ ഞാൻ ഈ പ്ലാസ്റ്റിക് കവർ കൊണ്ട് പൂർണ്ണമായും മൂടിയതിന് ശേഷം ഒരു വള്ളി ഉപയോഗിച്ച് കെട്ടിവെച്ചു. ഇനി ഒരു 2 മണിക്കൂർ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇത് ഒരു ചെറിയ തുളസി ചെടി ആയതിനാലാണ് ഞാൻ പൂർണ്ണമായും പ്ലാസ്റ്റിക് കവർ ഉപയോഗിച്ച് മൂടിയത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മരത്തിൻ്റെ ശിഖരത്തിലോ ഇലകൾ മാത്രമായിട്ടോ കവർ ചെയ്ത് നോക്കാവുന്നതാണ്. നല്ല വെയിൽ ആയതുകൊണ്ട് 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് റിസൾട്ട് കിട്ടിത്തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ സാധിക്കും ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള പ്ലാസ്റ്റിക് കവറിൻ്റെ നിറം മാറിയിരിക്കുന്നത്. ഇപ്പോൾ ഒരു 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. പ്ലാസ്റ്റിക് കവറിനുള്ളിൽ ജലബാഷ്പം നിറഞ്ഞു നിൽക്കുന്നതായി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇനി നമുക്ക് ഈ കവർ ഒന്ന് അഴിച്ചു നോക്കാം. പ്ലാസ്റ്റിക് കവറിനുള്ളിൽ ജലകണങ്ങളെയും കുറച്ച് വെള്ളം അതിൽ ശേഖരിക്കപ്പെട്ടിരിക്കുന്നതായും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത് ഇലകളിൽ നടന്ന സസ്യസേദനം അഥവാ ട്രാൻസ്പിറേഷൻ എന്ന പ്രക്രിയ മൂലം ഉണ്ടായതാണ്. ചിലർ ഈ പ്രക്രിയയെ ഗട്ടേഷൻ എന്ന് തെറ്റിദ്ധരിക്കാറുണ്ട്. ചിലയിനം സസ്യങ്ങളുടെയും പുല്ലിനങ്ങളുടെയും അഗ്രഭാഗത്തോ അല്ലെങ്കിൽ ഇലകളുടെ അരികുകളിലോ സൈലം ദ്രാവകം തുള്ളിസ്രവമായി രൂപീകരിക്കപ്പെടുന്നതാണ് ഗട്ടേഷൻ. ഗട്ടേഷൻ നടക്കുന്നത് രാത്രികാലങ്ങളിലാണ്. എന്നാൽ മിക്ക സസ്യങ്ങളുടെയും ആസ്യരന്ധ്രങ്ങൾ രാത്രികാലങ്ങളിൽ അടഞ്ഞിരിക്കുന്നതിനാൽ സസ്യസേദനം നടക്കുന്നത് പകൽ സമയത്തുമാണ്. ട്രാൻസ്പിറേഷൻ നടക്കുന്നത് ആസ്യരന്ധ്രങ്ങൾ വഴി ആണ് എങ്കിൽ ഗട്ടേഷൻ നടക്കുന്നത് ഹൈഡത്തോട് വഴിയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ട്രാൻസ്പിറേഷനും ഗട്ടേഷനും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായി കാണുമല്ലോ അല്ലേ? മരത്തിനടിയിൽ തണുപ്പ് അനുഭവപ്പെടാനുള്ള കാരണം എന്താണെന്നും നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവർക്കായി ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.